ട്രാവൽ ആൻഡ് ഹിസ്റ്ററിയുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ വട്ടവടിക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് വട്ടവടയിലേക്ക് എത്താൻ 44 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. ഈ വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥലമാണ് മാട്ടുപ്പെട്ടി ഡാം. മൂന്നാർ ടൗണിൽ നിന്നും 11 കിലോമീറ്ററാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ളത്. അവിടെ ഡാമും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് അവിടെ കാണാനായിട്ടുള്ളത്. ഡാമിലെ കാഴ്ചകൾ കണ്ട് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആ ഡാമിൻ്റെ വെള്ളം കിടക്കുന്നതും അതുപോലെ തന്നെ ആ എന്താ പറയുക ആ ഡാമിലെ വെള്ളം കിടക്കുന്നതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് അവിടുന്ന് ലഭ്യമാകും. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അത്. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് എലിഫൻറ്റ് ക്രോസിംഗ് ഉള്ളത്. എലിഫൻറ്റ് ക്രോസിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ആനത്താര എന്നൊക്കെ പറയുന്ന പോലെ എലിഫൻറ്റ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ മുട്ടക്കുന്ന് പോലത്തെ ഈ കുന്നുകളാണ് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടുതലായിട്ട് കാണുന്നത്. എന്താ പറയുക, മൊത്തം ഈ നല്ല പച്ച പുല്ലാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പകലും അതുവഴി റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡുകളിൽ ആനകളൊക്കെ നിൽക്കാൻ കാണാൻ ചാൻസ് ഉണ്ട്. ഈ പുല്ലൊക്കെ തിന്ന് ആന വഴി നടക്കുന്നത് നമുക്ക് മിക്കവാറും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്ന് വെച്ചാൽ ആനയുടെ അടുത്തേക്ക് പോകാനോ ഒന്നും സാധിക്കില്ല. വേലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറകളും ഒക്കെ ഉണ്ട്. പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് എക്കോ പോയിൻ്റ് ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാലുള്ള മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കൂവും പെറുക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല രീതിയിലുള്ള എക്കോ അവിടെ ഉണ്ടാകും. അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ കുണ്ടള ഡാമാണ്. മൂന്നാറിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഈ കുണ്ടള ഡാമിലേക്ക് ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെഡൽ ബോട്ടാണ് അവിടെ മെയിനായിട്ടും ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് അടുത്തായി പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്ററാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളത്. ഈ ടോപ്പ് സ്റ്റേഷനിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അതെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ മഞ്ഞ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മഞ്ഞ് വരും. അതുപോലെ തന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഞ്ഞ് പോകും. എന്താ പറയുക, നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻ്റ് ഇങ്ങനെ മഞ്ഞും പോയി വന്നും പോയി നിൽക്കുന്നത് നമുക്ക് എന്താ പറയുക, നല്ലതുപോലെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റും. അവിടെ നിന്നും നമുക്കിനി അടുത്തതായി പോകുന്ന നേരെ വട്ടവടയ്ക്കാണ്. ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അടുത്തേ നമുക്കിനി വട്ടവടയിലേക്ക് ദൂരമുള്ളൂ. ഈ വട്ടവടയിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ചെക്ക് പോസ്റ്റിനെ പറയാൻ സാധിക്കും. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരും. എന്താ പറയുക, ഇനി ഈ നമുക്ക് ഇനി സഞ്ചരിക്കാനുള്ളത് 5 കിലോമീറ്റർ ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ നമ്മൾ വണ്ടി നിർത്തുകയോ ഫോട്ടോസോ വീഡിയോസോ എടുക്കുകയോ ഒന്നും തന്നെ പാടില്ല. വനത്തിനുള്ളിൽ ക്യാമറകൾ ഉണ്ട് എന്നാണ് പോലീസുകാർ പറയുന്നത്. അവർ എന്താ പറയുക, നമ്മൾ വണ്ടി നിർത്തുകയോ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈനും മറ്റും കാര്യങ്ങളും കിട്ടുമെന്നാണ് അവർ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞു തരിക. ഈ 5 കിലോമീറ്ററുള്ള ഈ വനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷേ നമുക്ക് അവിടെ നിർത്തുവാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇത് കണ്ടങ്ങ് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വനം തീരുന്നിടത്ത് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വണ്ടി നിർത്താനോ ഒക്കെ അനുവാദമുള്ളൂ. ഈ ഫോറസ്റ്റ് തീരാറാകുമ്പോൾ തന്നെ കുറച്ചിട ഈ യൂക്കാലി മരങ്ങളുടെ തോട്ടമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല ഹൈറ്റുള്ള യൂക്കാലി മരങ്ങളാണുള്ളത്. എന്താ പറയുക, അതുവഴി നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക രസമായിരിക്കും അതുവഴി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ.
അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റ് കടന്ന് ആ ചെക്ക് പോസ്റ്റ് അടുത്ത ചെക്ക് പോസ്റ്റും കടന്നു കഴിയുമ്പോൾ നേരെ പിന്നെ നമുക്ക് നേരെ ചെല്ലുന്നത് നമ്മൾ വട്ടവടയിലോട്ടാണ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ദൂരം തന്നെ നമുക്ക് ആ വട്ടവടയുടെ ആ കൃഷിയിടങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അകത്ത് നിന്ന് കാണുമ്പോഴാണ് നമുക്ക് വട്ടവടയുടെ ആ കൃഷിയിടങ്ങളുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാനാവുക. അടുത്ത് ചെന്ന് ആ കൃഷിയിടങ്ങളോട് നടക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കവിടെ ഫാം വിസിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. ഫാം വിസിറ്റ് ചെയ്യുന്നതിന് ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിസിറ്റ് ചെയ്യുന്നവർ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും എന്ന് കരുതിയാണ് അവർ ഫ്രീ ആയിട്ട് നമ്മളെ ഈ അവരുടെ ഫാമിലിയൊക്കെ പ്രവേശിപ്പിക്കുന്നത്.